പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2022 ജാനുവരി മാസം 28 തീയതി വെള്ളിയാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ പുതുവർഷത്തിൻ്റെ പുത്തൻ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മെ ഓരോരുത്തരെയും അതാത് സ്ഥാനങ്ങളിൽ സുരക്ഷിതമായി അനുഗ്രഹമായി പരിപാലിച്ച ദൈവത്തിന് നന്ദിയും ഹൃദയം നിറഞ്ഞ സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടെ പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 3:12. എക്സോഡസ് chapter 3:12 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരുളി ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് ഏവർക്കും വളരെ പരിചിതമാണ്. ഇതാ മോശ തൻ്റെ അമ്മാവിയപ്പനായ ഇത്രോവിൻ്റെ ആടുകളെ മേയ്ക്കുന്നു. ഈ സമയത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിൽ എത്തുകയും അവിടെ മുൾപ്പടർപ്പ് കത്തുന്നത് കാണുകയും അത് ഇതുവരെ തൻ്റെ ജീവിതത്തിൽ കാണാത്തതും അറിയാത്തതുമായ വിധത്തിൽ ഒരു വ്യത്യസ്ത നിലയിൽ കത്തുന്നു, തീ കത്തുന്നത് കാണാം, പക്ഷേ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. അതെന്താണ് എന്ന് നോക്കേണ്ടതിന് താൻ മുൻപോട്ട് പോകുമ്പോൾ മോശെ മോശെ എന്ന് 2 പ്രാവശ്യം വിളിച്ചുകൊണ്ട് ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനാവുകയും ദൈവം ആരാണ് എന്ന് മോശയ്ക്ക് വെളിപ്പെടുത്തുന്നു. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ്. എൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ കഷ്ടത, സങ്കടം, കരച്ചിൽ ഊഴിയവിചാരകന്മാർ മുഖാന്തരമുള്ള അവരുടെ പങ്കപ്പാടുകൾ ഞാൻ കണ്ടു, ഞാൻ അറിഞ്ഞു, ഞാൻ കേട്ടു, ഞാൻ മനസ്സിലാക്കി. അവരെ അവിടെ നിന്ന് വിടുവിക്കുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് കേട്ട് മോശ പറയുകയാണ്, ദൈവമേ, ഫറവോന്റെ അടുക്കൽ പോകുവാനും ഈ ഇസ്രായേൽ ജനത്തെ അവിടെ നിന്ന് വിടുവിച്ചുകൊണ്ട് വരുവാനും ഞാൻ എന്തുള്ളൂ? മോശയ്ക്ക് മോശയുടെ കഴിവും കഴിവുകേടുകളും അവസ്ഥകളും അവസ്ഥാന്തരങ്ങളും കൃത്യമായി അറിയാം. അതറിഞ്ഞുകൊണ്ട് മോശ ദൈവത്തോട് പറയുകയാണ്, ഈ നിലയിൽ ഒരു വലിയ ഉത്തരവാദിത്വം ഏൽക്കുവാൻ, അവിടുന്ന് എന്നെ ഏൽപ്പിക്കുവാൻ ഞാൻ എന്തുള്ളൂ? അതിൻ്റെ മറുപടിയാണ് 12 ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഈ ദിവസത്തിൻ്റെ പ്രഭാതം ഞാനും നിങ്ങളും എന്താണെന്നും എത്രത്തോളം നമ്മിൽ കാലിബർ ഉണ്ട് എന്നും എന്തൊക്കെ നമ്മിൽ ഉണ്ട് ഇല്ല എന്നും വ്യക്തമായി അറിയാവുന്ന ദൈവം ഈ പ്രഭാതത്തിൽ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിട്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു. പലപ്പോഴും നാം അതിൽ നിന്നും പല ഒഴിവുകഴിവുകൾ പറഞ്ഞ് പിന്മാറുന്നു, നാം പലപ്പോഴും ഒളിച്ചോടുന്നു. എന്നാൽ ദൈവം ഇന്ന് പ്രഭാതത്തിൽ പറയുകയാണ്, മകനെ മകളെ, നീ എന്താണെന്നും നിന്നിൽ എത്രത്തോളം എന്തെല്ലാം ഉണ്ടെന്നും അറിയാവുന്ന ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ ആ പോരായ്മ നികത്തുവാൻ, നിന്റെ കുറവ് നികത്തുവാൻ, നിന്റെ ഏത് മേഖലയിലാണ് നിനക്ക് വീഴ്ച വരുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് അതിന് ഉദ്ധാരണമുണ്ടാക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ പകൽ ആരെങ്കിലും വിഷമത്തോടെ സങ്കടത്തോടെ, അയ്യോ ഞാൻ എക്സാമിനേഷൻ എഴുതിയിട്ട് പല പ്രാവശ്യങ്ങളായി വിജയം കാത്തിട്ട് വേണ്ട വിജയം ലഭിച്ചില്ല,
ചില കാര്യങ്ങളിൽ ഇറങ്ങി തിരിച്ചിട്ട് എനിക്കത് സാധിച്ചില്ല. ചില നിയമന കാര്യങ്ങൾ, ചില യാത്രകൾ, ചില ആവശ്യങ്ങൾ, അത് കഴിഞ്ഞില്ല. എൻ്റെ കഴിവ് ഇത്രയേ ഉള്ളൂ, ഇനി എന്നെ കൊണ്ട് ഒന്നിനെ കൊള്ളുകയില്ല എന്നിത്യാദി സ്വയം ശപിക്കുന്ന ശാപവചസ്സുകളുമായി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ, നിങ്ങളോട് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ജീവജല വാഗ്ദത്ത സന്ദേശമായി പറയുകയാണ്. മകനെ, മകളെ, സഹോദര, സഹോദരി, പ്രിയ മാതാവേ, പിതാവേ, നിങ്ങളോട് നിങ്ങളുടെ ഉള്ള അവസ്ഥയിൽ കൂടെയിരുന്ന് കരം പിടിച്ച് വഴി നടത്തി നിങ്ങളെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന മേഖലയിൽ എത്തിക്കുകയും ദൈവിക പദ്ധതി നിങ്ങളിൽ കൂടെ പൂർത്തീകരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. വിക്കനായ, തടിച്ച നാവുള്ള, പല പോരായ്മകൾക്കുടമയായ അതേ മോശയെ കൊണ്ട് ഈ 600,000 പുരുഷന്മാരെ ഉൾപ്പെടെയുള്ള വലിയ കൂട്ടത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കുകയും ചെങ്കടലും ഒക്കെ കടത്തി ദൈവജനത്തെ മുന്നോട്ട് നയിപ്പാൻ ദൈവം നിയോഗിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ ദൈവജനം കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. ഒരു വാർത്ത കേട്ടു എന്ന് കരുതി, ഒരു വിഷയത്തിൽ പരാജയപ്പെട്ടു എന്ന് കരുതി, ഒരു കാര്യത്തിൽ ജീവിതത്തിൽ ഒരു പാളിച്ച പറ്റി എന്ന് കരുതി, കടബാധ്യത നിങ്ങളെ തകർത്തു എന്ന് കരുതി, ബിസിനസ്സിൽ മോശമോ പരാജയമോ സംഭവിച്ചു എന്ന് കരുതി, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു തിക്താനുഭവം ഉണ്ടായി എന്ന് കരുതി, താങ്കൾ നിരാശപ്പെട്ട് പിന്മാറരുത്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. നിങ്ങളുടെ കുറവുകളുടെ മധ്യയെ കുറവുകൾ നികത്തുവാൻ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ദൈവം എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളോടും ഈ പ്രഭാതത്തിൽ കൂടെയിരുന്ന് നിങ്ങളെ വഴി നടത്തട്ടെ. ഇന്ന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന സകല കാര്യാദികളിലും ദൈവകൃപ വ്യാപരിക്കട്ടെ. നിങ്ങളെ അതിശയകരമായി, അത്ഭുതകരമായി നടത്തട്ടെ. പോകുന്ന മേഖലകളൊക്കെ വിജയപ്രദമാക്കി സന്തോഷത്തോടും അനുഗ്രഹത്തോടും മടങ്ങി വന്ന് തമ്പുരാന് നന്ദി കരേറ്റുന്ന ഒരു ധന്യദിനമായി തീരുവാൻ മോശയോട് കൂടെയിരുന്ന ദൈവം, യോശുവയോട് കൂടെയിരുന്ന ദൈവം, പൂർവപിതാക്കന്മാരോട് കൂടെയിരുന്ന ദൈവം, 2022 ജനുവരി മാസം 28-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ എന്നോടും ഈ വചനം കേൾക്കുന്ന താങ്കൾ ഓരോരുത്തരോടും കൂടെയിരുന്ന് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപ്രദമാക്കി ധന്യമാക്കി ദൈവകൃപകൾ കൊണ്ട് പൊതിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം, തനയകളെ വിനയപ്പെടുത്താം, കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ധന്യവും മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വലിയ ദൗത്യത്തിനായി മോശയെ ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ തൻ്റെ പോരായ്മകളും അപാകതകളും തിരിച്ചറിഞ്ഞ മോശ, ഞാൻ ഒന്നുമില്ല, ഏതുമില്ല എന്ന് പരിപൂർണമായി സമ്മതിച്ചപ്പോൾ, ഞാൻ നിന്നോട് കൂടെയിരിക്കുമെന്നും നിന്നോട് അരുളി ചെയ്ത ഈ പർവ്വതത്തിൽ നിങ്ങൾ മടങ്ങി വരുമ്പോൾ ആരാധിക്കുമെന്നത് ഒരു അടയാളമായിരിക്കുമെന്ന് അടയാളം ഉൾപ്പെടെ വാഗ്ദത്തം നൽകി തൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ച ദൈവത്തിൻ്റെ വലിയ പദ്ധതി ഈ പ്രഭാതത്ത് ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. ആകയാൽ ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പദ്ധതി വളരെ വലുതായിരിക്കാൽ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന സകല കാര്യാദികളിലും ദൈവസാന്നിധ്യം കൂടെയിരുന്ന് എല്ലാം അനുഗ്രഹപ്രദമായി പൂർത്തീകരിച്ച് സന്തോഷത്തോടും സ്തോത്രത്തോടും ഞങ്ങളുടെ ഭവനങ്ങളിൽ മടങ്ങി വന്ന് അങ്ങയെ സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, മോശയോട് കൂടെയിരുന്ന ദൈവം നമ്മോടും കൂടെയുണ്ട്. ആ ദൈവം ഇന്ന് നമ്മുടെ കരം പിടിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വഴിത്താറുകളിലും കൂടെയിരുന്ന് ധന്യതയോടെ സന്തോഷത്തോടെ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിച്ച് സ്തോത്രത്തോടെ മടങ്ങി വന്ന് തമ്പുരാന് നന്ദി പറയുവാൻ ഈ പകൽ എൻ്റെ എല്ലാ ശ്രോതാക്കളെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി
അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠമേറിയ മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ആൾ.